നിങ്ങൾ നന്ദിയുള്ളവരായാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അതില്ല നിങ്ങൾ നന്ദി കാണിച്ചാൽ എന്റെ സാമ്പത്തികമായ നമ്മൾക്ക് അഭിവൃദ്ധി തന്നു. പഠിക്കാനും പഠിപ്പിക്കാനും പരിശീലിക്കാനും പകർത്തി സമൂഹത്തിന്റെ പകർന്നു കൊടുക്കാനുമുള്ള സൗഭാഗ്യം നൽകി. അൽഹംദുലില്ലാ, ജീവിതം നിറവാർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭൗതിക വിഭവങ്ങളൊക്കെ നമ്മുടെ കൈക്കുമ്പളിൽ തണിത്താ. അല്ലാഹു തആല പറയുന്നത്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ. നമ്മുടെ ഉള്ളിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുന്ന നമ്മുടെ അലസമായി ജീവിച്ചു حتى زرتم المقابر സമ്പത്ത് വേണം, സന്താനം വേണം, സ്വാധീനം വേണം, സൗകര്യങ്ങൾ വേണം. ഈ ആർത്തിയോടുകൂടെ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഇത് തീരുന്നില്ല സഹോദരങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ തംലഉ ജൗഫഹു ഇല്ലാ തുറാബ്, ഒരു മനുഷ്യന്റെ ആർത്തി കറുതി വരുത്താൻ മണ്ണിനല്ലാതെ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ ദുനിയാവിലേക്ക് ജനിച്ച് വീഴുന്നത് തന്നെ അങ്ങനെയാണ്. ഒരു അറബി കവി പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുമ്പോ ഉമ്മയുടെ ഗർഭപാത്രത്തിന് ഉമ്മയുടെ ഗർഭപാത്രത്തിനും അല്ലാഹു താല നമ്മെ പുറത്തേക്ക് വിടുമ്പോ ഒന്നും അറിയാതെ ഈ ഭൂമുഖത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോ നമ്മുടെ കൈവെള്ളകളെല്ലാം കൂട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. അത് കൂട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്, സ്പ്രിംഗ് പോലെയാണ്. നിവർത്തിയാലും അത് തിരിച്ചു വരികയാണ്. എന്താണ് സൂചനയുണ്ട്? അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായൊരു സൂചനയുണ്ട്. ദലീലും അലച്ചയുടെ ആർത്തിയോടുകൂടെയാണ് നമ്മൾ വരുന്നത്. എനിക്ക് സമ്പത്ത് വേണം, വേണ്ടാനം വേണം, സ്വാധീനം വേണം, സൗകര്യങ്ങൾ വേണം, അടക്കി പിടിക്കാനുള്ള ആർത്തിയോടുകൂടെയാണ് ദുനിയാവിലേക്ക് ഞാൻ നിങ്ങളും വന്നതെങ്കിൽ. ഒരു മനുഷ്യൻ മരിക്കുമ്പോഴോ അവൻ രണ്ട് കൈവിരലുകൾ മാത്രമല്ല അവന്റെ കൈവെള്ള തന്നെ നിവർത്തി വെച്ചിരിക്കുകയാണ്. അവൻ അറിയാതെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ സമ്പത്തിന്റെ പറുദീസയിൽ കഴിഞ്ഞവനാണ്, അധികാരത്തിന്റെ സോപാനത്തിൽ ഇരുന്നവനാണ്, സൗകര്യങ്ങളുടെ നിറവാർന്ന ജീവിതാനുഭവം കൊണ്ടാടിയവനാണ്, സുഖ സൗകര്യങ്ങളുടെ സുഖ സുഷുപ്തിയിൽ ആറാടിയവനാണ്. പക്ഷേ ഞാനിതായി ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണോ?
എന്റെ കയ്യിൽ ഒന്നുമില്ല, കൂട്ടിപ്പിടിച്ച കൈകളല്ല, വിടർന്നു നിൽക്കുന്ന കൈവിരലുകളാണ്. വിരലുകൾ പരസ്പരം സ്പർശിക്കാതിരിക്കാൻ പഞ്ഞി വെച്ചിരിക്കുന്നു, കോട്ടൺ വെച്ചിരിക്കുന്നു. അവൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഞാൻ എങ്ങനെയാണോ ദുനിയാവിലേക്ക് വന്നത് അതുപോലെയെല്ലാം വിട്ടേച്ചുകൊണ്ട് കടന്നു പോവുകയാണ് സഹോദരങ്ങളെ. ഒരു ഗർഭത്തിൽ നിന്ന് മറ്റൊരു ഗർഭത്തിലേക്കുള്ള സ്വപ്ന സമാനമായ സഞ്ചാരമാണ് നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഭൂമിയുടെ ഗർഭത്തിലേക്കുള്ള ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഭൂമിയുടെ ഗർഭത്തിലേക്കുള്ള യാത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനെയും ഒരുപോലെയാ കാണുന്നത്. അല്ലാഹു അഖറജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അഖറജ എന്ന പദം അതുപോലെ തന്നെയാണ് ഇദാ സിൽസിലത്തിൽ നർന്ന സിൽസാല വ അഖറജതിൽ നർന്ന അത്താല. ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഭൂമിയുടെ ഗർഭത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ അതുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ, തീരാത്ത ആത്മീയമായ ആഗ്രഹങ്ങളുമായി അഭിലാഷങ്ങളുമായി മോഹങ്ങളുമായി ഞാനും നിങ്ങളും ജീവിച്ചു പോകുമ്പോ ഒരു മനുഷ്യനെ ഖബർ എന്ന കല്ലറക്കൂട്ടിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗം എന്നെയും നിന്നെയും അതിന് തീർച്ചയായും നമ്മുടെ ഓരോരുത്തരും നമ്മുടെ അനുഭവത്തിലേക്ക് അത് കൊണ്ടുവരുന്ന സന്ദർഭം. ഞാനുടെ ഭൗതിക ശരീരം മാത്രമല്ല അവന്റെ മോഹങ്ങൾക്ക് മീതയാണ് കല്ല് വരുന്നത്, അവന്റെ ആഗ്രഹങ്ങൾക്ക് മീതയാണ് കല്ല് വരുന്നത്, അവന്റെ ബന്ധങ്ങളുടെ നൂലിടകളാണ് അവിടെ അറ്റു പോകുന്നത്, അവന്റെ അവന്റെയും അവന്റെ സൗകര്യങ്ങൾക്കും ഇടയിലാണ് കല്ല് വരുന്നത്, അവന്റെയും അവന്റെ സ്വപ്നങ്ങൾക്കിടയിലാണ് ആ കല്ല് വരുന്നത്. എല്ലാം അവസാനിപ്പിച്ച് പോകുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ഇപ്പോഴും ഓർക്കേണ്ടതുണ്ട്, ആ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പടച്ചവനെ എന്റെ പരലോകത്ത് എനിക്ക് വഴിയൊരുങ്ങാൻ അല്ലാഹുവേ, ഞാൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, എങ്ങനെയാ ഞാൻ ജീവിച്ചു തീർത്തത്. അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ.